നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. നിലപാടറിയിച്ച് ജനപ്രിയൻ താരസംഘടന അമ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദങ്ങൾ ശക്തമാകവേ നിലപാടറിയിച്ച് നടൻ ദിലീപ്. ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരവസരവും താൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സംഘടനയ്ക്ക് പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ വിശദീകരണം ചോദിക്കണമായിരുന്നു. പുറത്താക്കിയത് രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്നും തിരിച്ചെടുത്തതിന് രേഖ ഇല്ലെന്നും ദിലീപ്. പരസ്യ പ്രതികരണത്തിന് നിയമവിലക്കുണ്ടെന്നും പ്രതികരണം. വിശദീകരണം. നടി ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയെ സംഘടനയിൽ തിരിച്ചെടുത്തതിൽ വിവാദം കത്തുന്നതിനിടെ ദിലീപിനെതിരെ നടിയുടെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് നേരത്തെ അമ്മയും അറിയിച്ചിരുന്നു. ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുത്തതിൽ വനിതാ കമ്മീഷനും ശക്തമായ എതിർപ്പറിയിച്ചു. അമ്മയുടേത് ഉചിതമായ നടപടിയല്ലെന്ന് എം സി ജോസഫൈൻ. മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാംസ്കാരികമായ ഉന്നത നിലവാരം. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു. അമ്മയുടെ നടപടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോടുള്ള വെല്ലുവിളി. ആക്രമിക്കപ്പെട്ട നടിക്കു വേണ്ടി അമ്മ ഒരു പ്രമേയം പോലും പാസാക്കിയില്ല. അമ്മയിലെ ഇടത് MLA മാർ വിഷയം ഗൗരവമായി കൈകാര്യം ചെയ്യണമായിരുന്നു. താരസംഘടനയ്ക്ക് ഇനി അമ്മ എന്ന പേര് ചേരില്ലെന്നും രാജിവെച്ച നടിമാർക്ക് പൂർണ്ണ പിന്തുണയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. പിന്തുണച്ച് കേരളം. താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെച്ച നടിമാർക്ക് പിന്തുണയുമായി മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും. മലയാള സിനിമയിലെ പുരുഷാധിപത്യ വാഴ്ച ഏറ്റവും അശ്ലീലമായ ഭാവം പ്രകടിപ്പിക്കുന്നുവെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വനിതാ കൂട്ടായ്മ താരസംഘടനയോട് ഉന്നയിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ. ഇവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ട ബാധ്യത അമ്മയെ നയിക്കുന്നവർക്കുണ്ടെന്നും ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മയിൽ നിന്ന് രാജിവെച്ച നടിമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മന്ത്രി KK ശൈലജയും. അക്രമത്തിനിരയായ പെൺകുട്ടിയുടെ മനസ്സറിയാനും കൂടെ നിൽക്കാനും കഴിയാത്തവർക്ക് സാംസ്കാരിക പ്രവർത്തകരാകാൻ അവകാശമില്ല. പ്രതികരിക്കാൻ തീരുമാനിക്കുകയും രാജിവെക്കുകയും ചെയ്ത സഹോദരിമാർക്കൊപ്പം കേരളം നിലകൊള്ളുമെന്നാണ് പ്രതീക്ഷ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ 4 പേർക്കും എല്ലാ പിന്തുണയും അറിയിച്ചിരിക്കുന്നുവെന്നും പ്രതികരണം. ദിലീപ് ധിക്കാരി എന്ന മന്ത്രി ജി സുധാകരൻ. ദിലീപിനെ കുറിച്ച് ഇപ്പോഴും പണ്ടും നല്ല അഭിപ്രായമില്ല. അമ്മാഭരണസമിതി വേണ്ടത്ര ആലോചനയില്ലാതെ തീരുമാനമെടുത്തു. അമ്മയിൽ നടക്കുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത വൃത്തികേടുകൾ. ഇടത് MLA മാർക്കും മന്ത്രിയുടെ വിമർശനം. സിനിമാ രംഗത്തുള്ളവർ സ്വയം വിമർശനത്തിന് തയ്യാറാകണം. മുകേഷും ഗണേഷും തെറ്റിദ്ധാരണ തിരുത്തണമെന്നും മാധ്യമങ്ങളോട് മന്ത്രി. രാജിവെച്ച നടിമാർ അന്തസ്സുള്ളവരെന്നും പ്രതികരണം. ഒഴിവാക്കി നേതൃത്വം. കോൺഗ്രസിലെ പടലപ്പിണക്കം വീണ്ടും മറനീക്കി പുറത്തേക്ക്. ഇന്ന് ചേരുന്ന KPCC നേതൃയോഗത്തിൽ VM സുധീരനും KMുരളീധരനും അടക്കമുള്ള മുൻ പ്രസിഡന്റുമാർക്ക് ക്ഷണമില്ല. നീക്കം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന VM സുധീരനെ ഒഴിവാക്കാൻ വേണ്ടിയെന്ന് സൂചന. യോഗത്തിൽ മാധ്യമങ്ങൾക്കും വിലക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ പ്രധാന അജണ്ട. അതേസമയം നിർവാഹക സമിതി അല്ല നേതൃയോഗമാണ് ചേരുന്നതെന്ന് KPCC. ഭാരവാഹികൾക്ക് പുറമെ DCC പ്രസിഡന്റുമാരെയും പാർലമെന്ററി പാർട്ടി ഭാരവാഹികളെയും മാത്രമാണ് വിളിച്ചിട്ടുള്ളതെന്നും നേതൃത്വത്തിന്റെ വിശദീകരണം. കോൺഗ്രസിന് UDF ചെയർമാൻ സ്ഥാനം ലഭിക്കുന്ന ജില്ലകളിൽ DCC പ്രസിഡന്റുമാർ തന്നെ ചെയർമാനാകണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ചർച്ചയായേക്കും. രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക്. 68.87 വ്യാപാരം ആരംഭിച്ചു. രൂപയുടെ ഇടിവിന് കാരണമായത് ആഗോള വിപണിയിലെ ഇന്ധനവില വർദ്ധിച്ചതും US-ചൈന വ്യാപാര പ്രശ്നങ്ങളുമെന്ന് വിലയിരുത്തൽ. ഡോളറിനുള്ള കൂടുതൽ ആവശ്യകതയും രൂപയുടെ മൂല്യം കുറയുന്നതിന് കാരണമായി. അതേസമയം സെൻസസ് 58.80 പോയിന്റും നിഫ്റ്റി 32.95 പോയിന്റും ഇടിഞ്ഞാണ് വ്യാപാരം ആരംഭിച്ചത്. ചർച്ച മാറ്റി അമേരിക്ക. ഇന്ത്യയുമായി അടുത്ത ആഴ്ച നടത്താനിരുന്ന നയതന്ത്ര ചർച്ച റദ്ദാക്കി അമേരിക്ക. ചർച്ച റദ്ദാക്കിയത് ഒഴിവാക്കാനാവാത്ത കാരണങ്ങൾ കാരണമെന്ന് വൈറ്റ് ഹൗസ്. അടുത്ത മാസം 6 നടക്കേണ്ട കൂടിക്കാഴ്ചയ്ക്കായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർ US പോകാനിരിക്കെയാണ് ചർച്ച റദ്ദാക്കിയതായുള്ള വൈറ്റ് ഹൌസ് അറിയിപ്പ്. അതിനിടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നവംബർ 4 ഇറാനുമായുള്ള ഇടപാട് പൂർണ്ണമായും അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്കൻ ഭീഷണി. ഇറാനുമായുള്ള ആണവ ഇടപാടിൽ നിന്ന് പിന്മാറി ആ രാജ്യത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉപരോധം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ മാസം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം. Thank you.